ഹലോ ഞാൻ ജോസ്തയിൽ ഇന്ന് ഞാൻ ഉപഭോക്താക്കൾക്കായി ഒരു വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും ഉപഭോക്താക്കളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കടകളിൽ പോയി വാങ്ങുമ്പോൾ ആ ഭക്ഷണ സാധനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഉപഭോക്താക്കൾക്കായി ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് എന്താ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുക ഇന്ന് നമുക്ക് മാർക്കറ്റിൽ പലതരത്തിലുള്ള പാക്കറ്റ് ചെയ്ത സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ ഈ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം പാക്ക് ചെയ്ത് വിൽക്കുന്ന സാധനങ്ങൾക്ക് ചില കണ്ടീഷൻസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്ട് പ്രകാരം പായ്ക്ക് ഭക്ഷ്യവസ്തുക്കളുടെ ലേബലിംഗ് സംബന്ധിച്ച് പാലിക്കേണ്ട വ്യവസ്ഥകളെ കുറിച്ചാണ് എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റിലും നിയമാനുസൃതമായ ലേബലുണ്ടായിരിക്കണം ലേബൽ ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ആയിരിക്കണം ലേബൽ വിവരങ്ങൾ വ്യക്തവും എളുപ്പത്തിൽ വായിക്കാൻ കഴിയുന്നതും മായാത്തതും പാക്കറ്റിൽ നിന്ന് പോകാത്തതും ആയിരിക്കണം ലേബലിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട വിവരങ്ങൾ ഒന്ന് ഭക്ഷ്യവസ്തുവിൻ്റെ പേര് ഭക്ഷ്യവസ്തുവിൻ്റെ ട്രേഡ് നെയിം വിവരണം എന്നിവയാകാം രണ്ട് അടങ്ങിയിരിക്കുന്ന ഘടകങ്ങൾ ഒരു ഘടകം മാത്രം അടങ്ങിയവയിൽ ഒഴികെ ഘടകങ്ങളുടെ ലിസ്റ്റ് ഭാരത്തിൻ്റെയോ വ്യാപ്തത്തിൻ്റെയോ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം ഏതെങ്കിലും ഘടകം ഒന്നിൽ കൂടുതൽ ഘടകങ്ങൾ ചേർന്നുണ്ടായതാണെങ്കിൽ അവയുടെ ലിസ്റ്റ് ബ്രാക്കറ്റിൽ അവരോഹണ ക്രമത്തിൽ രേഖപ്പെടുത്തിയിരിക്കണം മൂന്ന് പോഷകാംശങ്ങളുടെ വിവരണം നൂറ് ഗ്രാം അല്ലെങ്കിൽ നൂറ് മില്ലിയിൽ അടങ്ങിയിരിക്കുന്ന എനർജി കിലോ കലോറിയിൽ രേഖപ്പെടുത്തിയിരിക്കണം അന്നജം മാംസം കൊഴുപ്പ് എന്നിവ ഗ്രാം അല്ലെങ്കിൽ മില്ലിഗ്രാമിൽ രേഖപ്പെടുത്തിയിരിക്കണം ഇങ്ങനെയുള്ള പോഷകാഹാരങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളിലും ഈ കാര്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കണം നാലാമത്തെ കാര്യം വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ലോഗോ ഉണ്ടായിരിക്കണം നോൺ വെജിറ്റേറിയൻ ഭക്ഷ്യവസ്തുക്കളുടെ ലോഗോ ബ്രൗൺ ബോർഡറുള്ള സമചതുരത്തിനകത്ത് നിശ്ചിത വ്യാസമുള്ള ബ്രൗൺ നിറത്തിലുള്ള വൃദ്ധം എന്നതും വെജിറ്റേറിയൻ ഭക്ഷ്യവസ്തുക്കളുടേത് പച്ച ബോർഡറിലുള്ള സമചതുരത്തിനകത്ത് നിശ്ചിത വ്യാസമുള്ള പച്ച നിറത്തിലുള്ള വൃത്തം എന്നതുമാണ് നോൺ വെജിറ്റേറിയൻ ഘടകമായി എഗ്ഗു മാത്രം വരുന്നവയിൽ ഈ വിവരം രേഖപ്പെടുത്തേണ്ടതാണ് ഭക്ഷ്യവസ്തുവിൻ്റെ പേരിന് അടുത്തായി ലോഗോ രേഖപ്പെടുത്തിയിരിക്കണം അഞ്ചാമത്തെ കാര്യം ഫുഡ് അഡിറ്റീവ് സംബന്ധിച്ച വിവരം കളറ് ഫ്ലേവർ എന്നിവ ചേർത്തിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച വിവരം രേഖപ്പെടുത്തണം ആറ് നിർമ്മിതാവിൻ്റെ പൂർണ്ണ മേൽവിലാസം മാനുഫാക്ചർ പായ്ക്കർ ഓർ ബോട്ടിലർ എന്നിവയുടെ പൂർണ്ണമായ മേൽവിലാസം നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ ഇന്ത്യയിലെ ഇറക്കുമതിക്കാരൻ്റെ പൂർണ്ണ മേൽവിലാസം നിർബന്ധമായി രേഖപ്പെടുത്തണം ഫോൺ നമ്പർ സഹിതം ഇമെയിൽ അഡ്രസ്സ് സഹിതമുള്ള പൂർണ്ണമായ മേൽവിലാസം എപ്പോൾ വിളിച്ചാലും കിട്ടുന്ന ഒരു ഫോൺ നമ്പർ നിർബന്ധമാണ് ഏഴ് ഭക്ഷ്യവസ്തുവിൻ്റെ അളവ് ഭക്ഷ്യവസ്തുവിൻ്റെ ഭാരം വ്യാപ്തം എണ്ണം നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം എട്ട് ലോട്ട് നമ്പർ കോഡ് നമ്പർ ബാച്ച് നമ്പർ ഇവ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം പാൽ ബ്രെഡ് എന്നിവയുടെ പാക്കറ്റിൽ ലോട്ട് അല്ലെങ്കിൽ ബാച്ച് നമ്പർ രേഖപ്പെടുത്തണമെന്ന് നിർബന്ധമില്ല ഒമ്പത് നിർമ്മിച്ച പാക്ക് ചെയ്ത തീയതി വ്യക്തമായിട്ട് രേഖപ്പെടുത്തണം അത് ഡേറ്റ് മന്ത് ഇയർ എന്ന ക്രമത്തിൽ രേഖപ്പെടുത്തണം ബെസ്റ്റ് ബിഫോർ ഡേറ്റ് മൂന്ന് മാസത്തിൽ കൂടുതലാണെങ്കിൽ മന്ത് ആൻഡ് ഇയർ ഓഫ് മാനുഫാക്ചർ പാക്കിംഗ് ഓർ പ്രീ പാക്കിംഗ് എന്ന് പറഞ്ഞ് രേഖപ്പെടുത്തിയിരിക്കണം പത്ത് ബെസ്റ്റ് ബിഫോർ അല്ലെങ്കിൽ കാലാവധി തീയതി എഴുതിയിരിക്കണം ഷെൽഫ് ലൈഫ് ഏഴ് ദിവസത്തിൽ കൂടുതൽ ഇല്ലാത്ത ഭക്ഷ്യവസ്തുക്കളുടെ പാക്കറ്റിൽ യൂസ് ബൈ ഡേറ്റ് നിർബന്ധമായി രേഖപ്പെടുത്തേണ്ടതാണ് ഇവയുടെ നിർമ്മാണ തീയതി രേഖപ്പെടുത്തണമെന്നില്ല പതിനൊന്ന് ഇറക്കുമതി ചെയ്ത ഭക്ഷ്യവസ്തുക്കളിൽ ഉൽപ്പാദിപ്പിച്ച രാജ്യത്തിൻ്റെ വിവരം വ്യക്തമായി എഴുതിയിരിക്കണം പന്ത്രണ്ട് ഉപയോഗിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിരിക്കണം പതിമൂന്ന് എഫ് എസ് എസ് ഐ ലോഗോ അല്ലെങ്കിൽ ലൈസൻസ് നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തിയിരിക്കണം ഇത് രണ്ടായിരത്തി ആറിൽ നിലവിൽ വന്ന ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ആക്റ്റിൽ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പാക്കറ്റിംഗ് കമ്മോഡീസിസ് ആക്ടിൻ്റെ ഈ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഇപ്പറഞ്ഞ പതിമൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വാങ്ങുന്ന സാധനത്തിൽ ഉണ്ടെന്ന് ഉറപ്പു വരുത്തുക ഞാൻ ഉപഭോക്താക്കൾക്കായി ഒരു വിളിയാണ് ചെയ്യുന്നത് നമ്മളെല്ലാവരും ഭക്ഷണ സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നവരാണ് എല്ലാവരും ഉപഭോക്താക്കളാണ് ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പോൾ ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾ കടകളിൽ പോയി വാങ്ങുമ്പോൾ ആ ഭക്ഷണ സാധനങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഞാൻ ഉപഭോക്താക്കൾക്കായി ഈ വീഡിയോ പ്രക്ഷേപണം ചെയ്യുന്നത് എന്താ പ്രിയപ്പെട്ട ഉപഭോക്താക്കൾ ശ്രദ്ധിക്കുക എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോ വീണ്ടും ലഭിക്കുന്നതിന് വേണ്ടി വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ ആക്റ്റീവാക്കുകയും ചെയ്യുക നന്ദി നമസ്കാരം